പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുക്കിങ്ങും മറ്റു പരിപാടികളും ഒന്നുമല്ല, ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവേദനയ്ക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പോക്കാണ്. എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ഡിസ്കിന് കംപ്ലയിൻ്റ് ആണ്, രണ്ട് ഡിസ്ക് ഡാമേജാണ്. അപ്പോൾ നമ്മൾ അബുദാബിയിൽ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. ഡോക്ടർ പറയുന്നത് നല്ല റെസ്റ്റ് വേണം, നമ്മുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അത്ര ഒത്തിരി ദിവസത്തൊന്നും റെസ്റ്റ് എടുക്കാനും ഒന്നും പറ്റത്തില്ല. പക്ഷേ മാക്സിമം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാലേ ഈ വേദനയ്ക്കൊരു കുറവുണ്ടാകത്തുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം നാട്ടിൽ വരുമ്പം നമുക്കെന്തെങ്കിലും ആയുർവേദ ചികിത്സയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നാട്ടിലേക്ക് വന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ നമ്മൾ എരുമേലിലാണ് ഇത് ഈ ഒരു ചികിത്സ നടത്തുന്നത്. അതായത് ഒരു നാഡീ ചികിത്സയാണ്, ആയുർവേദമുണ്ട് നാഡീ ചികിത്സയുണ്ട്. അപ്പം അവിടെ പോയി ഇങ്ങനെ നടുവേദനയും കഴുത്തുവേദനയും അങ്ങനെ രോഗങ്ങളൊക്കെ ഭേദമായിട്ടുള്ളവർ നമുക്ക് പറഞ്ഞു തന്നതാണ്. അപ്പം നമുക്കതൊന്നും പോയി എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ അറിയാം എന്നൊക്കെയുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളങ്ങോട്ട് പോകുന്നത്. എനിക്ക് നടുവേദന ഉണ്ട്, ഹസ്ബൻഡിന് നടുവേദനയുണ്ട്, അമ്മയ്ക്ക് കാലുവേദനയുണ്ട്, ചേച്ചിക്ക് പുറത്ത് വേദനയുണ്ട്. അങ്ങനെ എല്ലാവരും വേദനയുള്ള എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ എരുമേലിയിൽ അമല ആയുർവേദ നാഡീ ചികിത്സാലയം അവിടേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ നാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് എരുമേലിയിലേക്ക് പോകാം.
നമ്മൾ എരുമേലിയിലെത്തി. വാവരിപ്പള്ളിയാണ് ഈ കാണുന്നത്. നമ്മൾ ഏകദേശം ഒരു 8:45 എരുമേലിയിലെത്തിയത്. ഇവിടെ നിന്ന് നമ്മളൊരു ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. നമ്മൾ ഹോസ്പിറ്റലിലെത്തി. അമല ആയുർവേദ വൈദ്യശാല, നാട്ടുവൈദ്യം, നാഡീമർമ്മ ഒഴിച്ചിൽ, ഇതാണ് ഹോസ്പിറ്റൽ. ചെറിയൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കയറി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാര്യമായിട്ടൊന്നും പറയണ്ട, നടുവേദന എന്ന് മാത്രം പറഞ്ഞേച്ചാൽ മതി. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഇങ്ങനൊരു ചികിത്സാ രീതി. നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ടായിരിക്കും. അവർ നമ്മളെ ഇങ്ങനെ കിടത്തിയിട്ട് നമ്മുടെ കാലിൻ്റെ വെള്ളയ്ക്ക് ഈ ഒരു എഴുത്താണി പോലൊരു സാധനമാണ്, അത് നെയ്യിൽ മുക്കിയിട്ട് കാലിൽ ഇങ്ങനെ ഒരയ്ക്കും. ഇതാ കണ്ടില്ലേ, കരി പോലെ കണ്ടില്ലേ, ഇത് അവർ കാലിൽ ഇങ്ങനെ ഒരയ്ക്കും. കാലിൽ ഇങ്ങനെ ഒരച്ച് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ നിന്ന് ഈ എല്ലാ ഭാഗത്തുനിന്നും ഈ കരി പോലെ ഒരു കളർ വരത്തില്ല. നമുക്ക് രോഗം ഉണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. ഇതാ കണ്ടില്ലേ, അവർ വരച്ചിട്ട് കരി വരാത്ത ഭാഗങ്ങളും ഉണ്ട്. അപ്പം ആ കരി വരുന്ന ഭാഗം അവർക്കറിയാം, അത് എങ്ങോട്ട് പോകുന്ന ഞരമ്പാണ്, എവിടെ എന്താണ് പ്രശ്നമെന്ന് അവർക്കറിയാം. അത് കണ്ടിട്ടാണ് അവർ ചികിത്സിക്കുന്നത്. എനിക്കൊരു പുതിയ അറിവായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി, അവർ നമ്മുടെ രോഗങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ്, അവർ പറയുന്ന പോലെ ഇതിന് വലിയ പഥ്യമൊന്നുമില്ല, പക്ഷേ പറഞ്ഞിരിക്കുന്ന മരുന്നും കാര്യങ്ങളും തന്നിരിക്കുന്നതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ കഴിക്കുകയും ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ 100% നമ്മുടെ രോഗം മാറിയിരിക്കും. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 3-3:30 നമ്മൾ അവിടുന്ന് ഇറങ്ങുന്നത്. ഒത്തിരി ലേറ്റായി, തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. പച്ചമരുന്നാണ് അവർ നമുക്ക് തരുന്നത്. 108 രോഗങ്ങൾക്കുള്ള ഒരു മരുന്ന് എന്നുള്ള രീതിയിൽ ഒരു അതിൽ ഒരു കുപ്പി മരുന്നുണ്ടായിരുന്നു. പിന്നെ നടുവേദനയ്ക്ക് പുരട്ടാനുള്ള മരുന്നുകളെ ടാബ്ലറ്റ് വരെയുണ്ട്. പഥ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ പറയുന്ന പോലെ എരിവും പുളിയും ഒക്കെ ഒന്ന് കുറച്ച് യൂസ് ചെയ്യുക, അതിനുശേഷം അവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ആ മരുന്നുകളും കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരുപാട് വ്യത്യാസം ഉണ്ടാകും. അപ്പം ഞങ്ങളങ്ങനെ മരുന്നും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് ഇറങ്ങി. പിന്നെ ഇന്ന ദിവസം ചെല്ലണം, ഇന്ന അങ്ങനെ ഒരുപാട് വിസിറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ പറയുന്ന ആ ഒരു കറക്റ്റ് സമയത്ത് മരുന്ന് കഴിച്ചതിന് ശേഷം ചെല്ലാൻ പറയുന്ന ഒരു 3-4 നമ്മളോട് ചെല്ലാൻ പറയും. അത് എത്ര ദിവസത്തേക്കുള്ള മരുന്ന് വീതമാണ് അവർ തരുന്നത്, 5 ദിവസമോ 6 ദിവസമോ അല്ലെങ്കിൽ 1 week 10 days, അങ്ങനെ ആ മരുന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് ചെല്ലുക. അതിനുശേഷം അവർ വീണ്ടും നമ്മുടെ രോഗം എങ്ങനെയുണ്ടെന്ന് നമ്മളോട് ചോദിക്കാതെ തന്നെ അവർക്ക് മനസ്സിലാകും. അവർ കാലിൽ ഇങ്ങനെ വരച്ച് നോക്കുമ്പോൾ ആ ഒരു കാലിൽ നിന്ന് വരുന്ന ആ ഒരു മഷിയുടെ അളവ് കുറയുന്തോറും അവർക്കത് മനസ്സിലാകും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കുറേ കാലമായിട്ടുള്ള നടുവേദന ഒരു പരിധി വരെ ഇതുകൊണ്ട് പരിഹരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ വീണ്ടും ചെറിയ ചെറിയ നമ്മുടെ നാടിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.